റെക്കോർഡുകൾ സ്വന്തമാക്കുക എന്നത് ഹിറ്റ്മാന്റെ ഒരു എന്റർടൈൻമെന്റ് ആയി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം കാണുന്നത് തനിക്ക് മുന്നേ വന്നവർ കുറിച്ചിട്ട ചില റെക്കോർഡുകളെല്ലാം ഇന്ത്യയുടെ നായകനായ രോഹിത് ശർമ്മ പല കുറി പഴങ്കഥയാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു ഇതിഹാസത്തിന്റെ റെക്കോർഡ് പഴങ്കഥയാക്കാൻ ഒരുങ്ങുകയാണ് ഹിറ്റ്മാൻ അതിനായി മുന്നിലുള്ളത് ഒരു ചെറിയ കടമ്പ മാത്രമാണ് അടുത്ത മാസം ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന പരമ്പരയോടെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുകയാണ് ടീം ഇന്ത്യ രണ്ട് മത്സരങ്ങൾ തുടങ്ങിയ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് സെപ്റ്റംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ചെന്നൈയിലും രണ്ടാം ടെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കാൺപൂരിലുമാണ് നടക്കുക അയൽക്കാർക്കെതിരെ സമ്പൂർണ്ണ വിജയത്തിൽ കുറഞ്ഞ ഒന്നും ടീം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നില്ല അതേസമയം ഈ പരമ്പരയിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ശ്രദ്ധേയ നേട്ടത്തിൽ ഇപ്പോഴത്തെ കോച്ച് ഗൌതം ഗംഭീറിനെ മറികടക്കാനുള്ള അവസരമാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ കാത്തിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിലാണ് രോഹിത് ഗംഭീറിനെ മറികടക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ മുൻ ഓപ്പണറായിരുന്ന ഗംഭീർ നാലായിരത്തിഒരുന്നൂറ്റി അൻപത്തി നാല് റൺസാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിട്ടുള്ളത് രോഹിത് ആവട്ടെ അൻപത്തി ഒൻപത് ടെസ്റ്റുകളിൽ നിന്ന് നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് ഇതിനകം നേടിക്കഴിഞ്ഞു ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ പതിനെട്ട് റൺസ് നേടാനായാൽ ടെസ്റ്റ് റൺ നേട്ടത്തിൽ രോഹിത്തിന് ഗംഭീറിനെ പിന്നിലാക്കാം അതേസമയം ടെസ്റ്റിൽ പന്ത്രണ്ട് സെഞ്ചുറികൾ സ്കോർ ചെയ്തിട്ടുള്ള താരമാണ് രോഹിത് ശർമ്മ ഗംഭീർ ആവട്ടെ ഒൻപത് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം സച്ചിൻ തന്നെയാണ് ലോക ക്രിക്കറ്റിലും ഇക്കാര്യത്തിൽ ഒന്നാമൻ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് നേടിയ രാഹുൽ ദ്രാവിഡാണ് ഈ ലിസ്റ്റിൽ രണ്ടാമത് സുനിൽ ഗവാസ്കർ പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വിരാട് കോഹ്ലി വി എസ് ലക്ഷ്മണൻ എന്നിവർ പട്ടികയിൽ പിന്നാലെയുണ്ട് റൺസ് ആദ്യ അഞ്ച് ഇന്ത്യക്കാരിൽ നിന്ന് ഏറെ അകലെയാണെങ്കിലും ഇനിയും കുറഞ്ഞത് രണ്ട് വർഷത്തെ കരിയറെങ്കിലും ബാക്കി നിൽക്കേ റൺ നേട്ടം അയ്യായിരത്തിന് മുകളിൽ എത്തിക്കുകയാണ് രോഹിത്തിന്റെ ലക്ഷ്യം മാത്രവുമല്ല ഇതിനു മുൻപും രോഹിത് ഒട്ടനവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യൻ കോച്ചായ ഗംഭീറിനെ മാത്രമല്ല മുൻ കോച്ച് ദ്രാവിഡിനെയും രോഹിത് റൺ മഴയിലൂടെ പിന്നിലാക്കിയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത് ഏകദിന മത്സരങ്ങളിൽ നിന്ന് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് റൺസാണ് ദ്രാവിഡിന്റെ സമ്പാദ്യം എന്നാൽ ഇരുന്നൂറ്റി അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് നേടി രോഹിത് ദ്രാവിഡിനെയും മറികടന്നിരുന്നു ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിലായിരുന്നു ഹിറ്റ്മാൻ ഈ നേട്ടം നേടിയത് ഇപ്പോഴിതാ കേവലം റണ്ണുകൾ കൂടി നേടി നിലവിലെ ഇന്ത്യൻ കോച്ചിനെ കൂടി പിന്നിലാക്കി മുന്നേറാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യയുടെ സ്വന്തം നായകൻ അതേസമയം തിരക്കുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് കലണ്ടറാണ് ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലൻഡിനെതിരെ മൂന്ന് മത്സര പരമ്പരയ്ക്കും ഇന്ത്യ ആതിഥേയത്വം വഹിക്കും ശേഷം ഈ വർഷാവസാനം ഓസ്ട്രേലിയക്കെതിരായ ബോർഡ ഗവാസ്കർ ട്രോഫിയിലും ഇന്ത്യ കളിക്കും